എടാ മോനെ, രംഗണ്ണനും പിള്ളേരും ഈ വിഷു അങ്ങ് തൂക്കിയെന്നാണ് മലയാളികൾ പറയുന്നത്. ഫഹദ് ഫാസിലിന്റെ ആറാട്ടാണ്, രോമാഞ്ചത്തേക്കാൾ രോമാഞ്ചമാണ് എന്നൊക്കെ നീളുകയാണ് പറച്ചിലുകൾ. ആവേശത്തിന്, ഇത്ര ആവേശം നിറച്ചതിന് കാരണക്കാരനായ ഒരാളുണ്ട്, ഒരേയൊരു സുഷിൻ ശ്യാം. മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന, തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാക്കുന്ന സുഷിൻ ശ്യാം. ഇന്ന് ഈ പേര് തന്നെ ഒരു ബ്രാൻഡാണ്. മഞ്ഞുമൽ വോയിസ് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് സിനിമ ഇറങ്ങുന്നതിനൊക്കെ വളരെ മുൻപ് സുഷിൻ ശ്യാം പറഞ്ഞിരുന്നു. മഞ്ഞുമൽ കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയല്ല. എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ നാം കണ്ടു. കേരളവും കടന്ന് മഞ്ഞുമലിലെ പിള്ളേർ കുതിച്ചു, എല്ലായിടത്തും തിയേറ്ററുകൾ നിറഞ്ഞു. സുഷിൻ ഒന്നും അങ്ങനെ ചുമ്മാ പറയില്ലെന്ന് ഇപ്പോൾ കേരളവും പറയുന്നു. പെട്ടെന്നൊരു ദിവസം ഉദിച്ച സ്റ്റാർ അല്ല സുഷിൻ ശ്യാം. വെറും 3 വയസ്സിൽ പലരും സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ സ്റ്റേജിൽ കയറി പിയാനോ വായിച്ചു തുടങ്ങിയതാണ് സുഷിൻ. 4ാം ക്ലാസ്സിൽ ഒരു ബാൻഡ് മെമ്പറായി. കീബോർഡിസ്റ്റ് വരാതെ ഇരുന്നപ്പോൾ പകരം കയറി വായിച്ചു തകർത്തു അന്ന് ആ കൊച്ചു ചെറുക്കൻ. എഞ്ചിനീയറിംഗ് പഠനം പാതി വഴിയിൽ നിർത്തി ചെന്നൈയിലേക്ക് ട്രെയിൻ കയറിയതാണ് സുഷിന്റെ സീൻ മാറ്റിയത്. ദീപക് ദേവിന്റെ അസിസ്റ്റന്റായി തുടക്കം. പക്ഷേ സുഷിനെ ആദ്യം മലയാളികൾ തിരിച്ചറിഞ്ഞത് ഒരൊറ്റ ഡയലോഗ് കൊണ്ടാണ്. ഇംതിയാസ് ഇസ് ഗോണ സ്ക്രൂ യു ഗൈസ് എന്ന തട്ടത്തിൻ മറയത്തിലെ ആ ഡയലോഗിൽ. അന്ന് കൂളിംഗ് ക്ലാസ് വെച്ച് ഈ ഡയലോഗ് പറഞ്ഞ പയ്യൻ പിന്നീട് മലയാള സിനിമയിൽ തന്റെ സംഗീതം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. കിസ്മത്തിലെ കിസപാതിയിലാണ് സുഷിൻ ആദ്യമായി സ്വതന്ത്രമായി സംഗീതം നൽകിയ പാട്ട്. പിന്നീട് എസ്ര വന്നു, സുഷിന്റെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു, ഒപ്പം സുഷിൻ എന്ന പേരും. തൊട്ടടുത്ത വർഷം 2018 വരത്തനിലൂടെ താനങ്ങനെ വെറുതെ വന്നു പോകാൻ ഇവിടെ എത്തിയവനല്ലെന്ന് തെളിയിക്കുകയായിരുന്നു സുഷിൻ. പാട്ടുകൾക്കൊപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറും തിളങ്ങി. ഫഹദിന്റെ ആക്ഷൻ സീനുകൾക്ക് പഞ്ചു കൊടുത്തത് സുഷിന്റെ ബീറ്റുകൾ. കുമ്പളങ്ങി നൈറ്റ്സിൽ മറ്റൊരു സുഷിനെയും മലയാളികൾ അറിഞ്ഞു. ചെരാതുകൾ പോലെ മലയാളികളുടെ മെലഡി സങ്കല്പത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ വെളിച്ചമേകി. അക്കൊല്ലത്തെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന അവാർഡും നേടി. ട്രാൻസ് സിനിമയിൽ സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നിലയ്ക്കാത്ത കയ്യടി നേടിയിരുന്നു. വൈറസ്, 5ാം പാതിര, കപ്പേള, മാലിക്, കുറുപ്പ്, നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് സുഷിൻ ശീലമാക്കി മാറ്റി. മിന്നൽ മുരളി എന്ന മലയാളിയുടെ ആദ്യ സൂപ്പർ ഹീറോയ്ക്ക് പവർ കൊടുത്തതിലും സുഷിനുണ്ട് ചെറുതല്ലാത്തൊരു പങ്ക്. ചടുലമായ സംഗീതം അയാൾ മുഖമുദ്രയാക്കി. പിന്നീട് ഭീഷ്മപർവം വന്നു, തിയേറ്ററുകളിൽ നിലയ്ക്കാതെ കയ്യടി മുഴങ്ങി. മാസ് BGMകളിൽ ആർപ്പ് വിളിച്ച് ആരാധകർ തളർന്നു. ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവന്റെ ആദ്യ സിനിമ രോമാഞ്ചത്തിനും സംഗീതം നൽകിയത് സുഷിനായിരുന്നു. ആ ചെറുപ്പക്കാരുടെ സങ്കടത്തിനും സന്തോഷത്തിനും ഡെപ്ത് നൽകിയത് ആ സംഗീതമാണ്. 2023 തന്നെ കണ്ണൂർ സ്ക്വാഡ് വന്നു. മികച്ച സ്ക്രിപ്റ്റും സംവിധാനവും എല്ലാം എലിവേറ്റ് ചെയ്യുന്ന മ്യൂസിക്, സുഷിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മറ്റൊരു സിനിമ കൂടി. 2024 തുടങ്ങിയപ്പോഴേ മഞ്ഞുമൽ ബോയ്സിലൂടെ സുഷിൻ ഒരു ടീസർ തന്നു. ആവേശത്തിലെത്തിയപ്പോഴേക്കും ജാഡയും ഇല്യൂമിനാറ്റിയും എല്ലാമായി വാനോളം ആവേശം. മലയാളികളുടെ ആവേശത്തിന്, സന്തോഷത്തിന്, വിഷാദത്തിന്, എന്തിനും സുഷിന്റെ ഈണങ്ങൾ, താളങ്ങൾ കൂട്ടായി മാറി. തമിഴ് സിനിമയ്ക്ക് അനിരുദ്ധുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഷിനുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സീൻ മാറ്റി തുടങ്ങിയിട്ടേയുള്ളൂ, ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂ, അല്ല കേൾക്കാൻ കിടക്കുന്നതേയുള്ളൂ സുഷിൻ മാജിക്.